അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഈ മിമ്പറിൽ നിന്ന് ഇന്ന് നമ്മൾ ശവിച്ച ഖുതുബ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, സൗദി അറേബ്യയിലെ മദ്രസകളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ആരംഭിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. പരീക്ഷയുടെ മുന്നോടിയായി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട, രക്ഷിതാക്കൾക്കുള്ള സുപ്രധാനമായ ചില ഉപദേശങ്ങളാണ് ഒന്നാമത്തെ ഖുതുബയിൽ പ്രധാനമായും നമ്മൾ കേട്ടത്. രണ്ടാമത്തെ ഖുതുബ നാം പ്രവേശിച്ചിരിക്കുന്ന മാസവുമായി ബന്ധപ്പെട്ട്, ആ മാസത്തിൽ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട പാഠങ്ങളാണ്. ചെറിയ വാചകങ്ങളിലൂടെ വലിയ ആശയങ്ങളായി അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. രക്ഷിതാക്കൾക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെയൊക്കെ നാം കേട്ട് കഴിഞ്ഞ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഇനി ഇവിടെ ആവർത്തിക്കാതെ നമ്മൾ നിലകൊള്ളുന്ന മാസവുമായി ബന്ധപ്പെട്ട, ഷഅബാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായ കാര്യം എന്ന് മനസ്സിലാക്കി ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിജയിക്കുവാനുള്ള മാർഗമാണ്, വിജയിക്കണം. ഈ ദുനിയാവും ഒരു പരീക്ഷണമാണ് എന്ന് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇഹലോകത്തെ ജീവിതം ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ പഠിച്ചിരിക്കുന്നത് തന്നെ അവനെ ആരാധിക്കുന്നുണ്ടോ, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് മക്കളെ നൽകിയത്, നമുക്ക് കുടുംബത്തെ സംവിധാനിച്ചത്, അവരോടുള്ള ബാധ്യതകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഏത് കാര്യങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാലും അവിടങ്ങളിലെല്ലാം പരീക്ഷണത്തെ നമുക്ക് കാണാൻ സാധിക്കും. വരാൻ പോകുന്ന അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്ന മാസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിൻ്റെ മാസമാണ്. എന്തുകൊണ്ടാണതൊരു പരീക്ഷണത്തിൻ്റെ മാസമാണ് എന്ന് പറയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ, ആ മാസം അധികയാളുകളും ജനങ്ങളിൽ അധികയാളുകളും അശ്രദ്ധരാകുന്ന മാസമാണ് എന്നാണ്, ഗഫ്ലത്തിലാകുന്ന മാസമാണ് എന്നാണ് ഷഅബാൻ മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അശ്രദ്ധരാകാതെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഷഅബാൻ മാസത്തിൻ്റെ മുന്നോടിയായി അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രധാനപ്പെട്ട അഞ്ച് പോയിൻ്റുകൾ നാം ശ്രദ്ധിച്ചാൽ ഈ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ധാരാളം നന്മകൾ നേടിയെടുക്കാനും സാധിക്കും. അതിലൊന്ന്, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ് ഷഅബാൻ മാസം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം, അത് ഷഅബാൻ മാസമാണ്. മൂന്നാമത്തേത്, ഞാൻ ഈ പറഞ്ഞ ജനങ്ങൾ അശ്രദ്ധരാകുന്ന, ഗഫ്ലത്തിലാകുന്ന മാസമാണ് എന്നതിനെക്കുറിച്ചുള്ള താക്കീത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകാം. ആ നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള ഒരു സമയം കൂടെയാണ് ഷഅബാൻ മാസമെന്ന് ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പരിശുദ്ധമായൊരു മാസത്തിൻ്റെ തൊട്ടു മുൻപുള്ള മാസമാണിത്. അതുകൊണ്ട് തന്നെ റമദാനിനെ സ്വീകരിക്കാൻ,
റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള മാസമാണ് ഷഅബാൻ മാസമെന്ന് സലഫുകൾ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയുണ്ടായി. അതിലേക്കുള്ള സൂചനകളും ഖതീബിൻ്റെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ മൂന്ന് രീതിയിലാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഒന്ന്, എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, പ്രഭാത സമയത്ത് ഫജറിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും ഉപരിലോകത്ത് നിന്ന് മാലാഖമാർ മലക്കുകൾ ഇറങ്ങി വരികയും അവർ കയറിപ്പോവുകയും ചെയ്യുമെന്നാണ്. ഭൂമിയിലെ കാര്യങ്ങൾ നോക്കുന്ന മലക്കുകൾ, ആ മലക്കുകൾ രണ്ടു കൂട്ടരും ഒരുമിക്കുന്ന സമയം രണ്ട് സമയമാണ്. ഒന്ന് ഫജറിൻ്റെ സ്വലാ സമയമാണ്, അസറിൻ്റെ സ്വലാ സമയമാണ്, നമസ്കാര സമയമാണ്. അങ്ങനെ അവർ തിരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലെക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടിമകളെ വിട്ടേച്ചു പോകുന്നത്? നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിമകൾ എൻ്റെ ദാസന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ മലക്കുകൾ പറയുന്ന മറുപടി, ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു എന്നാണ്. അവർ ആരാധനയിലായിരുന്നു, ഇബാദത്തിലായിരുന്നു. നമ്മുടെ നമസ്കാരമാകുന്ന ആ ദിവസത്തെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നും സംസാരം നടക്കുന്നുണ്ട്, എന്നും റബ്ബിദിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഒരു കണക്കെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ആ ഹദീസ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആഴ്ചകളിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ നിലകൊള്ളുന്ന മാസത്തിൻ്റെ പ്രത്യേകത എന്താ? വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താണ് ഹദീത്തിൽ പറഞ്ഞത്? ഈ മാസം ഷഅബാൻ മാസം, അത് വർഷത്തിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാൻ, കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങും. കർമ്മങ്ങളാണ് കനം തൂങ്ങുക, സൽക്കർമ്മങ്ങളാണ്. അവിടെ രണ്ടും തൂക്കി നോക്കും, ദുഷ്കർമ്മങ്ങളും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളും തൂക്കി നോക്കും. ആ സൽക്കർമ്മങ്ങൾ ആർക്കാണോ വർധനവുണ്ടാകുന്നത്, ആരുടെ സൽക്കർമ്മത്തിൻ്റെ ഭാഗമാണോ കനം തൂങ്ങുന്നത്, അവർക്കാണ് വിജയിക്കാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ എട്ടാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആയത്ത് ഓതേണ്ട ആവശ്യം പോലെ നമുക്കറിയാം അത്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ രേഖയിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം അത് ഷാബാൻ മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ പൂർണ്ണമായി നോമ്പ് നോറ്റ മാസം റമദാൻ മാസം മാത്രമാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം അത് ഷാബാൻ മാസമാണ് എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്ഥറ മിൻ ഷഅബാൻ. അവരുദ്ധരിക്കുന്ന ഹദീത്തിലെ അവസാനത്തെ വാചകം അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഫഇന്നഹു കാന യസൂമു ഷഅബാന കുല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ മാസത്തോളം ആ മാസത്തേക്കാൾ നോമ്പനുഷ്ഠിച്ചതായി വേറൊരു മാസവും ഉണ്ടായിട്ടില്ല. ആ മാസം മുഴുവനായും അവിടുന്ന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അപ്പം മുഴുവനായും എന്നതിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി അതിനെക്കുറിച്ച് പറഞ്ഞത്, ആ കുല്ലഹു എന്നുള്ള പ്രയോഗത്തെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വബയാനു അന്ന ഖൗലഹ കുല്ലഹു ഐ ഗാലിബഹു, അഥവാ ഭൂരിഭാഗവും എന്നതാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ എല്ലാ ദിവസവും അല്ല, 30 ദിവസം എന്നല്ല, ഷഅബാനിലെ ഭൂരിഭാഗം ദിവസവും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി ആ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ആയിഷ ഉമ്മ പറയുന്ന ഈ ഹദീസ് ഷഅബാൻ മാസത്തിൽ വ്രതമെടുക്കുന്നത് നോമ്പെടുക്കുന്നത് പ്രത്യേകമായ സുന്നത്താണ്, പ്രത്യേകം കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുല്ലാഹി അലൈഹി ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എത്ര നോമ്പ് നോൽക്കാൻ ഷഅബാൻ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മൂന്നാമത്തെ പോയിന്റ്, ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന മാസമെന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? ഷഅബാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസം പവിത്രമായൊരു മാസമാണ്. ഷഅബാൻ കഴിഞ്ഞാലുള്ള മാസം ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ്.
ആ രണ്ട് മാസത്തെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ സജീവമായ ചർച്ച ഉണ്ടാകും. റജബ് മാസം അത് പരിശുദ്ധമായ മാസമാണ്, നാല് മാസങ്ങൾ പവിത്രമാണ്, യുദ്ധം പാടില്ലാത്ത മാസമാണ്, തിന്മകൾ ചെയ്താൽ കൂടുതൽ കുറ്റം കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ്. റമദാനോ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ധന്യമായ മാസമാണ്, അതേപോലെ തന്നെ ഖുർആൻ അവതീർണമായ മാസമാണ്. ഒരുപാട് പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഷഅബാനോ, ഷഅബാനിനെ കുറിച്ച് അധിക ചർച്ചകൾ പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് ആ മാസത്തെക്കുറിച്ച് ആളുകൾ അശ്രദ്ധയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാലിക ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമളാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അവിടെ ഗഫലത്തിലാകാൻ പാടില്ല, നമ്മളവിടെ നന്മയിൽ മത്സരിക്കുന്ന ആളുകളാവുക. വിശ്വാസികളുടെ ഗുണം തന്നെ യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്നാ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുക എന്നുള്ളത് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അവരുടെ പ്രത്യേകതയാണ്. നാലാമത്തെ കാര്യം, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റുവീട്ടാനുള്ളൊരു സമയമാണ്. പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയുള്ളൊരു വിഷയമാണ് ഒരു റമദാനിലെ നോമ്പ് എത്ര കാലം വരെ നോൽക്കാം, ഏതുവരെയാണത് നോറ്റുവീട്ടാനുള്ള സമയം, വലിയ ചർച്ച ഉണ്ട്. ഞാനതിൻ്റെ ആ ഫഖഹിയായ മസലകളിലേക്ക് കടക്കില്ല. ആയിഷ ഉമ്മ പറഞ്ഞൊരു വാചകം ഇവിടെ ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത് ഒരു റമദാനിലെ വിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കാരണം എനിക്ക് നോറ്റുവീട്ടാൻ സാധിക്കാറുള്ളത് ഷഅബാനിലാണ് എന്ന് നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ത്രീ സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്യുന്ന, പ്രവാചകന് വേണ്ടി ജീവിച്ച ആളുകളാണ് ആയിഷ ഉമ്മയെപ്പോലെയുള്ള പ്രവാചകൻ്റെ പത്നിമാർ. അതുകൊണ്ട് തന്നെ അവർക്ക് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ പലപ്പോഴും അവർ നോറ്റുവീട്ടാറുള്ളത് അത് ഷഅബാൻ മാസത്തിലാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഒരു നോമ്പ് നഷ്ടമായാൽ പെട്ടെന്ന് നോറ്റുവീട്ടണം, എന്നാൽ അതിൻ്റെ ഒരു അവസാന സമയം അത് അടുത്ത റമദാൻ വരെയാണ്. അപ്പോൾ ആ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം ഷഅബാനാണ്. ഇനി റമദാനിൻ്റെ ശേഷം ഒരാൾക്ക് നോൽക്കാൻ പറ്റുമോ, ഒരാൾക്ക് എന്തെങ്കിലും നിർബന്ധമായ സാഹചര്യം കൊണ്ട് നോൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നോൽക്കാൻ പ്രശ്നമൊന്നുമില്ല. ആ റമദാൻ കഴിഞ്ഞാൽ അതിന് ശേഷവും അയാൾ നോറ്റുവീട്ടണം. കാരണം നിർബന്ധമായ നോമ്പുകൾ നമ്മുടെ മേൽ ബാധ്യതയാണ്, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ നോറ്റുവീട്ടണം, അതിൽ യാതൊരു സംശയമല്ല. കഴിഞ്ഞ രണ്ട് റമദാനുകൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള റമദാനാണ്. പല ആളുകൾക്കും കോവിഡ് ബാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഖുത്ബയിൽ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ജുമായിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ഷേഖ് ഖുത്ബ പറഞ്ഞു. ഖുത്ബ പറഞ്ഞ് അദ്ദേഹം നിസ്കരിക്കാൻ വരാതെ ഇറങ്ങിപ്പോയി, അദ്ദേഹം ഇവിടെ പള്ളിയിൽ വരാതെയാണ് തിരിച്ചു പോയത്. അപ്പോൾ പല ആളുകൾക്ക് ഇഷ്കാല, ഇതിപ്പോൾ എന്താ സംഭവം, എന്താ അദ്ദേഹത്തിന് കോവിഡായിരുന്നു, അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു, ആളുകളുടെ ഇടയിൽ ഇറങ്ങാൻ പാടില്ല, അദ്ദേഹം അവിടെ പോയിട്ട് നിസ്കരിച്ചു, ഇവിടെ വേറെ ആളുകൾ ഏർപ്പാടാക്കി. കോവിഡ് കൊണ്ട് പല ആളുകളും പരീക്ഷിക്കപ്പെടുന്നുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്, നോമ്പും കുറേ ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് കഴിഞ്ഞ റമദാനിലും അതേപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ റമദാനിലും ധാരാളം നോമ്പുകൾ നഷ്ടമായിട്ടുണ്ട്, തൊണ്ടവേദനയും അതേപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അത് ബാധിച്ച ആളുകൾ പരിശോധിക്കുക, നോമ്പൊക്കെ നോറ്റുവീട്ടാനുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ആ നോമ്പുകൾ നമ്മൾ നോറ്റുവീട്ടുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനമായി വരാൻ പോകുന്ന പരിശുദ്ധമായ മാസത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക, നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമദാൻ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ ഒരു 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 വസന്തകാലമാണ്. അതുകൊണ്ട് തന്നെ ആ കാലത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. ഈ മാസത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ പാരായണത്തിലൂടെ, അതേപോലെ തന്നെ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ സലഫുകളായ ആളുകൾ അവരുടെ കടകൾക്ക് അവർ ഷട്ടർ ഇടുമായിരുന്നു. അവരുടെ കടകൾ അവർ അടക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഖുർആൻ പാരായണത്തിലേക്കും ദിക്റുകളിലേക്കും ദുആകളിലേക്കുമൊക്കെ ഈ മാസത്തിൽ അവരതിനു വേണ്ടി സന്നദ്ധരാകുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ നന്മകൾ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ആയുസിനെ ഏറ്റവും നല്ല രീതിയിൽ ധന്യമായി ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക, നമ്മുടെ ശരീരത്തോട്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ വീട്ടുകാരോട്, എല്ലാവരോടുമുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ഖതീബ് ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരോടുള്ള ബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എങ്കിലും അതെല്ലാ സ്ഥലത്തേക്കും ബാധകമാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാനും
അതേപോലെ തന്നെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കാനുമൊക്കെ നമ്മൾ പരിശ്രമിക്കുക. ഒരു അനുഗ്രഹീതമായ മാസത്തിൻ്റെ കവാടത്തിലെ അടുക്ക, ഒരു കവാടത്തിൻ്റെ സമീപത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ധന്യമായി ഉപയോഗിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയ അമിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനന്നാർ, അല്ലാഹുമ്മ അജിരിനാ മിനന്നാർ, അല്ലാഹുമ്മ അജിരിനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.